വേദപണ്ഡിതരുടെ മന്ത്രോച്ചാരണങ്ങൾക്ക് നടുവിൽ ഭക്തർ ഹരിബോൾ ജയ് ജഗന്നാഥ് എന്ന് വിളിച്ച് കൈകൂപ്പുന്നു. വ്രതശുദ്ധിയുടെ ഉദ്ഘാടനത്തിനൊരുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി. 900 വർഷം പഴക്കമുള്ള പുരാതന ക്ഷേത്രത്തെ പൊതിഞ്ഞ് 500,000-ത്തിലധികം ഭക്തർ. ഏറെ ഭക്തിസാന്ദ്രമായും അനുഷ്ഠാനനിഷ്ഠയോടെയുമാണ് ഒഡീഷ സർക്കാർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പൈതൃക ഇടനാഴി പരിക്രമ പ്രകൽപ ചടങ്ങിലൂടെ നാടിന് സമർപ്പിച്ചത്. ദിവസങ്ങൾ നീളുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, VIP ഗസ്റ്റുകൾ, കോടികളുടെ പദ്ധതി, വൻ പ്രചാരണ പരിപാടികൾ, അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോളം തന്നെ പ്രൗഢമായാണ് ഒഡീഷ സർക്കാർ രാജ്യത്തെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഭക്തർക്കായുള്ള പുരി ഇടനാഴി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നുമുള്ള ഹൈന്ദവാചാര്യന്മാരെത്തിയ ഈ പ്രൗഢഗംഭീര ചടങ്ങിൽ BJPക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും BJP പ്രതിനിധികളാരും ഇന്നത്തെ ചടങ്ങിനെത്തിയില്ല. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനു ചുറ്റും പൈതൃക ഇടനാഴി നിർമ്മിക്കുന്ന പരിക്രമ പ്രകൽപ പദ്ധതിയുടെ ഉദ്ഘാടനത്തിലേക്കാണ് BJP ക്ഷണിച്ചിരുന്നത്. ബിജു ജനതാദൾ 5 വർഷക്കാലം എടുത്തു പൂർത്തീകരിച്ചതും സംസ്ഥാനമൊട്ടാകെ ആഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു പദ്ധതി ഉദ്ഘാടനത്തിലേക്കാണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ BJP ക്ഷണം നിരസിച്ചത്. ക്ഷേത്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തെ ബിജു ജനതാദൾ ഒരു പാർട്ടി പരിപാടി പോലെ നടത്തുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു BJP ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത്. അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പരിക്രമ പ്രകൽപ്പയ്ക്ക് നിരവധി സാമ്യതകളുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 75 മീറ്റർ പാതയ്ക്കായി 900 കോടിയാണ് BJD സർക്കാർ ചെലവഴിച്ചത്. 12-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച 900 വർഷത്തോളം പഴക്കമുള്ള ഈ പുരാതന ഹിന്ദു ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തി ഇടനാഴി നിർമ്മിക്കുന്ന പദ്ധതി രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അതിപ്രസക്തമാണെന്നാണ് ഒഡീഷ സർക്കാരിന്റെ അഭിപ്രായം. മോദി സർക്കാർ ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കിയ വാരണാസിയിലെ കാശി വിശ്വനാഥ് ഇടനാഴിക്ക് നൽകുന്നതുപോലെ തന്നെ പ്രാധാന്യം ഈ ഇടനാഴിക്കും നൽകേണ്ടതുണ്ടെന്നാണ് ഒഡീഷ സർക്കാർ വിശദീകരിക്കുന്നത്. വേദപണ്ഡിതരുടെ മന്ത്രോച്ചാരണങ്ങൾക്ക് നടുവിൽ ഭക്തർ ഹരിബോൾ ജയ് ജഗന്നാഥ് എന്ന് വിളിച്ച് കൈകൂപ്പിയ വേളയിലാണ് ഇടനാഴി നാടിന് സമർപ്പിക്കപ്പെട്ടത്. 700 വർഷക്കാലത്തിനിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് ഈ വിധത്തിലുള്ള ഒരു പരിവർത്തനം നടത്താൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നവീൻ പട്നായിക് പറഞ്ഞു. പുരി ക്ഷേത്ര ദർശനത്തിന് പുറത്തുനിന്നുള്ള ഭക്തർക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പുരി വിമാനത്താവളത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പുരി ജഗന്നാഥൻ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ലെന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. BJD തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പുരി ജഗന്നാഥനെ ഉപയോഗിക്കുകയാണ്. ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കണമോയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ പറഞ്ഞു. BJP അയോധ്യയിലെ രാമക്ഷേത്രം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ BJD തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി പൈതൃക ഇടനാഴി പദ്ധതി ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് നരസിംഹമിശ്രയും ആരോപിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രം പോലെ പുരിയിലെ പൈതൃക ഇടനാഴി പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് മിശ്ര വ്യക്തമാക്കി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ഭക്തരെ ആകർഷിക്കാനാണ് പുരി ഇടനാഴി പദ്ധതി സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കും ക്ഷേത്ര ദർശനത്തിനായി പ്രത്യേക സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ചെലവുകൾക്ക് 800 കോടിയെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചതെങ്കിലും 943 കോടിക്കാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള അനുഷ്ഠാനങ്ങൾക്ക് മുൻപ് തന്നെ പുരിയിൽ ഇന്നത്തെ കർമ്മത്തിനുള്ള ചടങ്ങുകൾ ഹൈന്ദവാചാര്യന്മാർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ചൊവ്വാഴ്ചയാണ് അയോധ്യയിൽ മതപരമായ ചടങ്ങുകൾ ആരംഭിച്ചതെങ്കിൽ പുരിയിലെ വിപുലമായ ചടങ്ങുകൾ January 12 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. തിങ്കളാഴ്ച മുതൽ ക്ഷേത്രത്തിലെ 4 പ്രധാന കവാടത്തിലും മഹായജ്ഞം നടന്നുവരികയായിരുന്നു. മുഖ്യമന്ത്രി നവീൻ പട്നായിക് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും പുരിയിലെ പഴയ രാജകുടുംബാംഗം യജ്ഞത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠയും പുരി പരിക്രമ പ്രകൽപ്പയും തമ്മിലുള്ള സാമ്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപായി കേന്ദ്ര സർക്കാരും രാഷ്ട്രീയ നേതാക്കളും നടത്തിയ പ്രസ്താവനകൾ, പരിക്രമ പ്രകൽപ്പയ്ക്ക് മുന്നോടിയായി BJD നേതാക്കളും നവീൻ പട്നായിക്കും നടത്തിയ പ്രസ്താവനകൾക്ക് സമാനമാണ്. പരിക്രമ പ്രകൽപ്പ ദിവസം വീടുകളിൽ വിളക്കുകൾ തെളിയിക്കണമെന്നാണ് ജനങ്ങളോട് ഒഡീഷ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച വീടുകളിൽ വിളക്കുകൾ തെളിയിക്കണമെന്നും ഭജനകളും കീർത്തനങ്ങളും ആലപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇടനാഴിയുടെ ഉദ്ഘാടനത്തോടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അവസാനിക്കുന്നില്ലെന്നാണ് ഒഡീഷ സർക്കാർ പറയുന്നത്. പദ്ധതിയുടെ തുടർ പ്രചാരണ പരിപാടികൾക്കായി സർക്കാർ 150 കോടി രൂപയാണ് പഞ്ചായത്തുകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഓരോ വീടുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഓരോ പിടി അരിയും അടയ്ക്കയും ശേഖരിക്കുകയും 1 മാസത്തേക്ക് പഞ്ചായത്തുകൾ മുഖേന ദിവസവും 10,000 ആളുകൾക്ക് വീതം ഇടനാഴി കാണുന്നതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഇന്ന് ഒഡീഷയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പ്രധാന ചർച്ചാ വിഷയമായി നിൽക്കെ പുരിയിലെ ചടങ്ങിൽ നിന്നു മാത്രം വിട്ടുനിൽക്കാൻ BJP തീരുമാനിച്ചതിനെ രൂക്ഷമായ ഭാഷയിലാണ് BJD വിമർശിക്കുന്നത്. BJP ഹിന്ദുത്വ കാർഡിറക്കി കളിക്കുന്നത് രഹസ്യമായ കാര്യമൊന്നുമല്ലെന്ന് BJD വിശദീകരിക്കുന്നു.
ഒഡീഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ പരിക്രമ പ്രകല്പം നടത്തിയില്ലായിരുന്നുവെങ്കിൽ അയോധ്യയ്ക്ക് സമാനമായ പരിപാടികൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ബി ജെ പി ഒഡീഷയിലും ഇറക്കിയേനെ. ഇപ്പോൾ അവർക്കിത് സാധിക്കാത്തതിനാൽ ബി ജെ പിക്ക് നിരാശയാണ്. 90% വരുന്ന ഒഡീഷയിലെ ജനങ്ങൾ ആരാധിക്കുന്ന ദേവനാണ് ജഗന്നാഥൻ. ക്ഷേത്രങ്ങളുമായി വൈകാരികമായ ബന്ധം പുലർത്തുന്ന ഹിന്ദുക്കളാണ് ഒഡീഷയിൽ ഭൂരിഭാഗവും. താനൊരു ഒഡീഷക്കാരനാണെന്ന ഒരു ഒഡീഷ സ്വദേശിയുടെ ബോധം പുരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ബി ജെ പി ഈ ക്ഷേത്രം ഏറ്റെടുക്കാൻ ശ്രമിച്ചേനെയെന്ന് ബിജു ജനതാദളിന്റെ മുതിർന്ന നേതാക്കൾ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു. ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകളെക്കുറിച്ച് വർഷങ്ങളായി ശക്തമായി വിമർശിക്കുന്ന പാർട്ടിയാണ് ബിജു ജനതാദൾ. തങ്ങളുടെ മതേതര സ്വത്വം കാത്തുസൂക്ഷിക്കാൻ നവീൻ പട്നായിക്കും ബി ജെ ഡി എന്ന പാർട്ടിയും സദാ ശ്രമിച്ചിരുന്നു. ഖണ്ഡമാലിലെ വർഗീയ കലാപങ്ങളിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്നാരോപിച്ചാണ് 2009 ബി ജെ ഡി ബി ജെ പിയുമായുള്ള തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനുവേണ്ടി നവീൻ പട്നായിക് സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ രാജ്യവ്യാപകമായി പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ഇടനാഴികളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുറച്ചാഴ്ചകളായി ഒഡീഷ ഭരണകൂടത്തിന്റെ കൂടുതൽ ശ്രദ്ധയും ഈ ചടങ്ങിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മഹാപ്രഭു ജഗന്നാഥനോടുള്ള ഭക്തിക്കായി സ്വയം സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് തിങ്കളാഴ്ച ആഹ്വാനം ചെയ്തത്. ഈ ചടങ്ങിന് സാക്ഷിയാകാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ടാണെന്നും ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പരിക്രമത്തിലേക്ക് ഭക്തരെ സുഗമമായും സുരക്ഷിതമായും എത്തിക്കാൻ വഴിയൊരുക്കുകയാണ് സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യമെന്നും പട്നായിക് ജനങ്ങൾക്കുള്ള സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. പുരി ബൈപ്പാസിനെയും ഗ്രാൻഡ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ശ്രീസേതുവും ജഗന്നാഥ് ബല്ലഭ് തീർത്ഥാടന കേന്ദ്രത്തെ പുരി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന ശ്രീമാർഗയുടെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഇന്ന് നിർവഹിച്ചു. കുറഞ്ഞത് 500,000 ഭക്തരാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തിയത്. ഉദ്ഘാടന ദിവസത്തിലേക്കായി വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡി ജി പി അരുൺകുമാർ സാരംഗിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സംസ്കാരത്തെക്കുറിച്ച് സർക്കാരിന് തീരെ അറിവില്ലെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം സർക്കാരിനെ നിയന്ത്രിക്കുന്നത് പുറത്തുനിന്ന് വന്നവരാണെന്ന് കോൺഗ്രസ് നേതാവ് ബിജയ് പട്നായിക് വിമർശിച്ചു. മുഖ്യമന്ത്രിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന വി കെ പാണ്ഡ്യനെ ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ വിമർശനങ്ങൾ. ഇത്രയധികം പൊതുപണം ചെലവഴിക്കുന്ന പരിപാടിയിലേക്ക് ഐസിംഗ് പോലെ 4 പൊതുശൌചാലയങ്ങളും ഒരു റോഡും മാത്രമാണ് ഉദ്ഘാടനം ചെയ്തതെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഇത് പൂർണ്ണമായും ഒരു ബി ജെ ഡി പരിപാടിയായി നടത്തുന്നതുകൊണ്ട് തന്നെ ബി ജെ പി ഔദ്യോഗികമായി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് ഒഡീഷ അധ്യക്ഷൻ മൻമോഹൻ സാമൽ അറിയിച്ചിരിക്കുന്നത്. അയോധ്യ ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ പുരിയിൽ ബി ജെ പി സ്വീകരിക്കുന്ന ഈ നിലപാട് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.